അപ്പോൾ നമുക്ക് ഇരിക്കാം അല്ലേ. ഇനി ഉമ്മറ തിരുന്നാവാൻ കുറച്ച് വിശേഷം സംസാരം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിൽ അപ്പോൾ നമുക്കിനി കുറച്ച് കൊച്ചു വർത്തമാനമായാലോ. ഓ ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇനി കുറച്ച് മെമ്മറീസിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഏഹ് നമുക്ക് അങ്ങനെ സ്കൂളും കോളേജും അതൊക്കെ അങ്ങനെ തുടങ്ങാം. ഓക്കെ. ആ അപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ ശരിക്കും നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കുറച്ച് നമ്മൾ ആക്റ്റീവ് ആവുന്ന ഒരു കാലഘട്ടമാണ് അത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഷഫ്നയുടെ? ഞാൻ ഹോളി ഏഞ്ചൽസ് ആയിരുന്നു, ICC കോൺവെന്റ് നന്ദംകൂട്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ ആനുവൽ ഫങ്ഷൻസും അത് അതിനൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെറുതിലേ തൊട്ടേ ഉണ്ടാവാറുണ്ട്. അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ചെയ്തത് സെൻറ്റ് മേരീസ് ആയിരുന്നു പട്ടം. അവിടെ പോയപ്പോൾ പിന്നെ അങ്ങനത്തെ വക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്ലസ് സെൻറ്റ് മേരീസിൽ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഞാൻ കഥ പറയുമ്പോൾ ചെയ്തത്. പിന്നെ അവിടെ കുറച്ചല്ലാണ്ട് കുറച്ച് കലാപരിപാടികൾ ലൈക്ക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ വിമൻസ് കോളേജ് അവിടെ ഒരു അഞ്ച് വർഷം ഡിഗ്രി പിന്നെ പി ജി. ഡിഗ്രി ഏതായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ എക്കണോമിക്സ്. എക്കണോമിക്സ് അത് കഴിഞ്ഞിട്ട് പി ജി ചെയ്തു. അങ്ങനെ ഒരു അഞ്ച് വർഷം വിമൻസ് കോളേജിൽ തകർത്തു. അത് അവിടെയും ഇതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫെസ്റ്റ് കണ്ടക്ടിങ് അത് ഇതൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നപ്പോഴും കയ്യിൽ ചെറുതായിട്ട്. അതിപ്പോൾ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ ഈ മറ്റേ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് അത്യാവശ്യം ഞങ്ങൾ ഉണ്ടാവും, സജീവമായി ഉണ്ടാവും. എന്നെക്കാട്ടിലും കൂടുതൽ സ്കൂൾ ടൈമിലൊക്കെ ചേച്ചിയായിരുന്നു. എല്ലാ പ്രോഗ്രാംസിനും അവൾ പേര് കൊടുക്കും, എല്ലാത്തിനും അവളുണ്ടാവും. ഞാൻ പിന്നെ ഡാൻസിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയായിരുന്നു ആ ഒരു എഡ്യൂക്കേഷൻ ടൈം. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് 7 വയസ്സുള്ളപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഡയലോഗ് ഞാൻ പറയിപ്പിക്കുന്നുണ്ട്. വേണ്ട, അന്ന് ഗിരീഷ് പറഞ്ഞു ഇല്ല. അത് ഡെയിലി ഞാൻ എവിടെങ്കിലും പ്രസന്റ് ചെയ്യേണ്ടത്, ഈവൻ ലൊക്കേഷനിൽ തന്നെ. ഓക്കെ ശരി, ചിലപ്പോൾ എനിക്ക് നേരത്തെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ എനിക്ക് നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പോവാന്നൊക്കെ നടക്കുമ്പോഴത്തേനും ഈ ഡയലോഗ് ഞാൻ കേൾക്കും, അയ്യോ ഷഫ്ന പോവല്ലേ വന്നിട്ട്. എന്നും എൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ കേട്ടിരിക്കും എൻ്റെ ഈ ലൈഫിൽ എല്ലാ അപ്പൊ അതൊരു സ്ഥിരം എന്റെ കൂടെ പിറന്ന ഒരു ഡയലോഗ് പോലെ. ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചില്ലേ? അയ്യോ തീർച്ചയായിട്ടും. അയ്യോ അച്ഛാ പോവല്ലേ, ഞാൻ പറഞ്ഞു തീർത്തണോ? അല്ല ആ ഡയലോഗ് അല്ലേ, അത് ഞാൻ പറയണോ? പറയണം. അതിൽ ആക്ച്വലി ഭയങ്കര ചെറുതായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല അത് എന്താ ചെയ്യുന്നേ, വെറുതെ എനിക്കറിയില്ല. അത് അഭിനയിക്കാണെന്നൊന്നും അറിയില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി വന്നിട്ട് ചെയ്യാൻ പറയും, അത് ചെയ്യും. അപ്പൊ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കഴിച്ച അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ. എന്നിട്ട് ആക്ച്വലി ആ സീനിൽ അത് ഞങ്ങൾ പറഞ്ഞ് പുറത്ത് വരും, പുറത്ത് വന്നിട്ട് വീണ്ടും ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അപ്പോഴൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ശ്രീ ഞങ്ങൾ പറയും മതിമിണ്ടാണ്ടിരിക്കുന്നു പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഞങ്ങൾ തെറ്റിച്ചിട്ട് വഴുക്ക് പറഞ്ഞതാന്നൊക്കെ വെച്ചിട്ട് ലിറ്ററലി എനിക്ക് അറിയില്ലായിരുന്നു അത് ഷൂട്ടിംഗ് നടക്കും, മീൻസ് ഇങ്ങനെ അഭിനയിക്കുന്നതാണെന്ന് അറിയില്ല. നാച്ചുറലി ഇങ്ങനെ വന്നു പോയത്. നമ്മൾ നേരത്തെ സീരിയലിന്റെ കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ചിരുന്നു, പക്ഷെ അതല്ലാതെ ഇപ്പം ക്യാരക്ടർ വൈസ് ആയിട്ട് ഇപ്പം സിനിമയാണേലും സീരിയൽസ് ആണേലും ഷഫ്ന ഇപ്പം പുറത്തു പോകുന്ന സമയങ്ങളിൽ ഈ ഇപ്പം പ്രേക്ഷകർ ഇപ്പം പുറത്ത് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുകയും വന്ന് സംസാരിക്കുന്നത് ചിലവർ ഇപ്പം പ്രത്യേകിച്ച് സീരിയൽസിലാണ് അത് കൂടുതലും കണ്ടുവരുന്നത്. അത് ക്യാരക്ടറിലോട്ട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് ഇപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർ വന്ന് സംസാരിക്കാതെ. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട്? എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത് ട്രിവാൻഡ്രത്താന്ന് തോന്നുന്നു, ട്രിവാൻഡ്രത്തോ കൊച്ചിയിലും കണ്ട് ഞാൻ റെസ്റ്റോറൻറ്റില് റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് നോക്കത്താ ദൂരത്ത് ചെയ്യുന്ന സമയത്ത് അതിൽ അശ്വതി എന്ന ക്യാരക്ടർ മറ്റേ ഉദയൻ്റെയും അച്ചു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം നടക്കാത്തത് ഞാൻ കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകിയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോഴത്തേനും ഒരു ടേബിളിലിരിക്കുന്ന ഒരു ഫാമിലി, ഒരു അങ്കിൾ ആൻറ്റി ഒരു അമ്മൂമ്മയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് എന്തിനാ അവരുടെ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നേ പോയി. അപ്പം ഞാനിങ്ങനെ ആക്ച്വലി എനിക്ക് കിട്ടിയില്ല ആദ്യം. ഞാനിങ്ങനെ എന്താ അശ്വതിയല്ലേ പറഞ്ഞു. ഓ ആ ഓക്കെ ഓക്കെ, ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല ആരെയും, അവര് കെട്ടാണ്ടാ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ആ രീതിയിലായിരുന്നു സംസാരിച്ചിട്ട് അങ്ങ് പോകും. അത് ശരിക്കും പറ്റ, കാരണം ഹീറോയിൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ഫുൾ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് വരെയല്ല. അപ്പൊ ആദ്യമായിട്ട് എനിക്കൊരു നെഗറ്റീവ് ഉള്ള രീതിയിൽ എന്താണ് ഈ കുട്ടി കാരണം അവർ കല്യാണം കഴിക്കാത്ത എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയത് ആദ്യമായിട്ടാ. അപ്പൊ അത് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പൊ എന്നാലും വല്ലാത്ത ഒരു സത്യം. അപ്പൊ അങ്ങനെ ഒരു ഇത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യമൊക്കെ ഇറിറ്റേഷൻ ആണെങ്കിലും ഇപ്പൊ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോട്ടെ ഞാൻ എന്നാൽ, അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും. അപ്പൊ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാവരെയും പരിചയം. ശരി.
ഞാൻ രാവിലെ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, ദേവു. യെസ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനായിട്ട് ലൊക്കേഷനിലോട്ട് വരും. പിന്നെ അവളുടെ ആണ്, അവളുടെ പ്രൊഡക്ഷൻ ആണ് ഈ സീരിയൽ. അപ്പൊ അവൾ വന്നിട്ടുണ്ട് ഫൈനലി. യെസ്, ഫൈനലി ഷീസ്. ശരി, അറിയാലോ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. ഒരു ആവശ്യമില്ല, ദേവും വളരെ ഫേമസ് ആണ്. അതെ, അപ്പൊ കൂട്ടുകാരിയെ പറ്റി രാവിലെ എന്നോട് വളരെയധികം ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഈ കൂട്ടുകാരിയെ പറ്റി, ഈ കൂട്ടുകാരിയെ പറ്റി പറയാനാണെങ്കിൽ എപ്പിസോഡ് വേണം. ഒരു എപ്പിസോഡ് അല്ല, അതിൽ കൂടുതൽ വേണം, കുറേ ഉണ്ട് പറയാൻ. അപ്പൊ റൈറ്റ് പേഴ്സൺ ആയിട്ട് വന്നിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഷീ ഈസ് വെരി നോട്ടി. ഓക്കെ, ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര ഒരു ഡോൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതൊക്കെ ലൈക്ക് എന്താ പുകഴ്ത്തി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാം ദാറ്റ് ഷീ ഈസ് വെരി നോട്ടി. ഓക്കെ, ഭയങ്കര എന്താ എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും മൈ ഫേവറേറ്റ് പേഴ്സൺ ആണ് ഇയാള്. ഇയാളെ ഞാൻ വിളിക്കുന്നത് ചിക്കു എന്നാണ്, നമ്മുടെ പേഴ്സണൽ പേരാണ്. ഞങ്ങൾ ഭയങ്കര സ്വീറ്റ് നെയിംസ് ആണ് ചിക്കുവും പാറു. ഞാൻ കിട്ട പേരിന് ഒരു ഒരു സ്റ്റോറി ഉണ്ട്, ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ഉണ്ട്, ലൈക്ക് ഇവക്ക് ഭയങ്കര കുശുംബ. കുശുംബ ഇൻ ദ സെൻസ് വേറെ ഒന്നല്ല, ഞാൻ വേറെ ഇവളെ കാട്ടിലും കൂടുതലായിട്ട് ആരെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. ദാറ്റ് ഇപ്പൊ ഞാൻ ഉള്ളപ്പോ എന്റെ അടുത്ത് സംസാരിക്കണം. ഞാൻ വേറെ ആരെങ്കിലുമായിട്ട് അടുക്കുമ്പോ ഭയങ്കര കുശുംബ. അന്ന് എനിക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കുശുംബത്തി പാറു എന്ന് വിളിച്ച് വിളിച്ചിട്ട് ഞാൻ കുശുംബി പാറു, കുശുംബി പാറുന്ന് വിളിച്ചു എന്ന് ഞാൻ നമുക്ക് പേരിട്ടു. ഈ ചിക്കുവിന്റെ പിന്നിൽ എന്തെങ്കിലും ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ് ചിക്കു. സോ അങ്ങനെ ഞാൻ ചിക്കു ചീച്ചി ചീച്ചി എന്ന് വിളിക്കണ്ടേ ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട്. ചീച്ചി ചീച്ചി ഇങ്ങനെ അതിന്റെ ഷോർട്ട് ഫോം എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചിക്കുച്ചി ചിക്കുച്ചി. നല്ല രണ്ട് ക്യൂട്ട് നെയിംസ് ആണ്. പിന്നെ എന്താ പറയാ, ബ്രേക്ക് ചെയ്ത് വെച്ചതെന്താ, എന്റെ ഞാൻ പറഞ്ഞില്ലേ മൈ ഫേവറേറ്റ് പേഴ്സൺ ആണ് എന്റെ ലൈഫിൽ. ഞാൻ എല്ലാം ഇപ്പൊ പെട്ടെന്ന് സങ്കടം വന്നാലും പെട്ടെന്ന് സന്തോഷം വന്നാലും ഒക്കെ ഞാൻ ഇയാളെ വിളിക്കുക. എല്ലാ കാര്യത്തിനും, അതെ ദേഷ്യം വന്നാലും ഒക്കെ എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ആളുടെ കയ്യിൽ. അതങ്ങനെയല്ല, അതിങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് കോളേജിലെ പ്രശ്നമുണ്ടെങ്കിലും എന്താണെങ്കിലും ഷീ യൂസ് ടു ലൈക്ക് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കാറുണ്ട്. എനിക്കൊരു ബ്രേക്ക്, ഒരു ദിവസം ബ്രേക്കൗട്ട് വീട്ടിലുണ്ടെങ്കിൽ ഒന്നുകിലും ഞാൻ അവളുടെ കൂടെ ആയിരിക്കും എന്നറിയാം, അല്ലെങ്കിൽ അവൾ എന്റെ വീട്ടിൽ വരും എന്നറിയാം. അപ്പൊ ഞാൻ അഥവാ ബൈ ചാൻസ് ഒരു ദിവസം രാവിലെ എണീക്കുകയാണെങ്കിൽ ദൈവം വരുന്നുണ്ടോ, ദൈവന്റെ കൂടെ പുറത്തു പോകുന്നുണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നാലും ഞാൻ ഫുൾ കറക്കവും കാര്യങ്ങളൊക്കെ അവളുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ തന്നെയാണ് രാവിലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവന്റെ കൂടെ പോകുന്ന, അപ്പൊ ഇനി രാത്രി നോക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു ചോദ്യമുള്ള, എപ്പോഴാ വരാന്ന് ചോദിക്കുന്നത്. ലൈക്ക് ഇയാളുടെ കൂടെ ഉള്ള ദിവസം പെട്ടെന്ന് ടൈം പോകും, അയ്യോ ഇന്ന് പെട്ടെന്ന് അല്ലാത്ത തീർന്നതിന്റെ ഒരു വിഷമം. ഇങ്ങനെ ഒന്നും പറഞ്ഞു തീർന്നില്ലല്ലോ എന്നുള്ള ഒരു ഇതാണ്. കാരണം തൃശ്ശൂർക്ക് പോകുമ്പോഴാണെങ്കിലും കൊറേ വിശേഷം ഉണ്ടാവും കാണുമ്പോ പറയാം. അതെ, അപ്പൊ അതൊന്നും പറഞ്ഞു തീരാൻ ചിലപ്പോ സമയം ഉണ്ടാവില്ല. എപ്പോഴും കണ്ടിട്ട് പോകുമ്പോ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടേ തോന്നുള്ളൂ, ലൈക്ക് പക്ഷെ അയ്യോ പറഞ്ഞു തീർത്തില്ലല്ലോ, എല്ലാം അവിടെ കോമെന്റ് കോമെന്റ് വെച്ച് ഇനി പോസ്റ്റ് ആണെന്നുള്ളതല്ലേ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടേ എന്താ പറയാ, കുട്ടിത്തം ഉണ്ടെന്ന് പറഞ്ഞു, വെരി നോട്ടിയാന്ന് പറഞ്ഞു, പക്ഷെ എങ്കിലും ഒരു എന്താ പറയാ ആശ്വസിപ്പിക്കാനും ആ ഒരു ബോൾനെസ്സും എന്താ പറയാ മെച്യൂരിറ്റിയും എല്ലാം ഉണ്ട് കയ്യിൽ അല്ലേ. എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരാളാണ്. ഇതാണ് ഷോ ആണ്, സോറി. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അത്, ഫസ്റ്റ് ഓഫ് ഓൾ പറയാലോ. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചിനെ. ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അത്. ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ നേരം വഴക്കൂടാണ്ടിരിക്കുമ്പോ, അയ്യോ വഴക്കൂടിയില്ലല്ലോ, അയ്യോ വഴക്കൂടാൻ തോന്നുന്നു, ഇന്ന് എനിക്ക് വഴക്കൂടാൻ തോന്നുന്നു. കാരണം വഴക്കൂടി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോണം പിന്നാലെ സോൾവ് ചെയ്യാൻ. എത്ര ദിവസം എടുക്കും നിങ്ങളുടെ പണക്കം തീർക്കാൻ? അങ്ങോട്ട് പോകും, അതെ അങ്ങോട്ട് പോകുമ്പോ ഒരുപാട് ചാടൻ ആണെങ്കിൽ ശരി ഓക്കെ ഒന്നും ഞാൻ പോവാം. അപ്പൊ വന്നോളൂ, ചിക്കുച്ചിയാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. എനിവേസ്, അപ്പൊ എന്തായാലും ദേവ് ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിന്. അപ്പൊ നമ്മളും പറഞ്ഞില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ദേവുവിനെ. അപ്പൊ ഇങ്ങനെ രാവിലെ മുതലേ ഇങ്ങനെ കേട്ട് ഈ ഒരു പേര് വളരെ ഫെമിലിയർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ദേവ് ഇപ്പൊ വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുത്തിയേക്കുമായിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.